മകൻ പിതാവിന്റെ കാല് തല്ലിയൊടിച്ചതായി പരാതി. സേനാപതി ഒട്ടാത്തി സ്വദേശി കവലക്കൽ ആന്റണിക്കാണ് ഈ ദുരവസ്ഥ. സ്വത്ത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂത്ത മകനാണ് ആന്റണിയുടെ കാല് തല്ലിയൊടിച്ചത്. പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്ന് വയോധികനായ ആന്റണി പറയുന്നു. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടാത്തിയിൽ ആന്റണിക്കുള്ള സ്ഥലവും പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീടും എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൂത്ത മകൻ ഉപദ്രവിക്കുന്നതെന്ന് കവലക്കൽ ആന്റണി പറയുന്നു. മകന്റെ ഉപദ്രവം കഠിനമായതോടെ പോലീസിൽ പരാതി നൽകുകയും പരാതി നൽകിയതിന്റെ ദേഷ്യത്തിൽ മദ്യപിച്ചെത്തിയ മകൻ മാർച്ച് 16 തീയതി വയോധികനായ ആന്റണിയുടെ കാൽ തല്ലി ഒടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശവാസികളുടെ സഹായത്തോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ആന്റണി വീണ്ടും ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടി ഉണ്ടാവുകയോ നീതി ലഭിക്കുകയോ ചെയ്തില്ല എന്ന് ഈ വയോധികൻ പറയുന്നു. പോലീസുകാരെ അന്വേഷിച്ച് വില്ലേജ് ഓഫീസുകാരെ, അത് ഇവരുടെ സ്വാധീനം കാരണം അവര് ശരിയായ റിപ്പോർട്ട് കൊടുത്തില്ല, നമുക്ക് നീതി ലഭിച്ചില്ല. അല്ലെങ്കിൽ ഇവരെ ആടിയേക്ക് മാറ്റാനുള്ളതുണ്ട്. 2007 വയോധികരെ കൊണ്ടുപോയി പലയിടത്ത് ഉപേക്ഷിച്ചത് വെച്ചുകൊണ്ട് 2007 കേന്ദ്ര സർക്കാർ ഇറക്കിയത് എല്ലാ സംസ്ഥാനവും അത് പാസ്സാക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് സമാധാനമായിട്ട് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള ഒരധികാരം ഓരോ ജില്ലയിലും ഓരോ ഈ ആഡിയോമാർക്ക് കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗത്തിന്റെയും നേതൃത്വത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നതായും ആന്റണി ആരോപിച്ചു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ആന്റണി മാസങ്ങളായി കിടപ്പിലാണ്. ആന്റണിക്കും ഭാര്യ മേരിക്കും ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ ഉപയോഗിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂരമായി മർദ്ദിച്ച മകനെതിരെ നടപടി വേണമെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആന്റണിയും ഭാര്യയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.